ഹായ്, ഹാഷിം ഹിയർ ഫ്രം ഹാഷ് ജംഗ്ഷൻ. ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ ഈ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പലപ്പോഴും ചില ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനൊക്കെ പുറത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ വേറെ ജംപ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആളെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. കാരണം ചിലപ്പം ബാറ്ററി പുതിയതായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് ഫ്രീ ആയിട്ട് ഈ ഫെസിലിറ്റി കിട്ടും. മിക്കവാറും എല്ലാ ഇൻഷുറൻസിൻ്റെ കൂടെ തന്നെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും വിചാരം എന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് സമയത്ത് ടോവിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതല്ല, റോഡ് സൈഡ് അസിസ്റ്റൻസിന് ബാറ്ററി സപ്പോർട്ട് കിട്ടും. ബാറ്ററി സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോസ് നിങ്ങൾ വണ്ടി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അത് ബാറ്ററിയുടേതാണെങ്കിൽ അവർ റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററി അവർ വേറെ ഒരു സപ്ലിമെൻ്ററി ബാറ്ററി വെച്ച് ചാർജ് ചെയ്ത് തരും. ചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഓടിച്ച് പോയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ബാറ്ററി റീപ്ലേസ് ചെയ്യാം, അതല്ലെങ്കിൽ അവർക്ക് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് ബാറ്ററി എടുക്കാം. അതല്ല, നിങ്ങൾ ഇത് സെയിം തന്നെ വഴിയിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയ ഇത് ഇഷ്യൂലോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലെങ്കിലും നിങ്ങൾ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ നമ്പർ ചോദിച്ചിട്ട് നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്തിടുക, അതിലേക്ക് വിളിക്കുക. അതൊരു ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും. മിക്കവാറും ഒരു അരമണിക്കൂറിനകത്തൊക്കെ തന്നെ അവർ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ട്രാഫിക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് താമസിക്കുമായിരിക്കും. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്, എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.